ചെന്നൈ മല്ലു റെസിപ്പീസ് ഞാൻ ഇന്ന് ഇവിടെ പൊരിച്ച പത്തിരി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് പൊരിച്ച പത്തിരിയെന്നും മലബാർ പൊരിച്ച പത്തിരിയെന്നും ഇതിനു പറയും ഇത് വളരെ ടേസ്റ്റിയാണ് മലബാർ സൈഡിലുള്ളവർക്കെല്ലാം ഇത് ഉണ്ടാക്കാൻ അറിയും തെക്കൻ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ ഇത് ഉണ്ടാക്കുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഇടിയപ്പമെല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് തരിയൊന്നും ഇല്ലാത്ത ഫൈൻ പൗഡറാണ് ഇതിന് ആവശ്യം ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം വേണം ഇത് തിളയ്ക്കണം വെള്ളം നല്ലപോലെ തിളച്ചു ഇതിലേക്ക് ഈ അരിപ്പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഈ അരിപ്പൊടി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും ഇത് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം ഒരു നിമിഷം മതി ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ഒരു രണ്ട് നിമിഷം മൂടി വെക്കാം രണ്ട് നിമിഷം കഴിഞ്ഞിട്ട് തുറക്കാം അതിൻ്റെ ഉള്ളിൽ ആ മാവെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്യരുത് കരിഞ്ഞു പോകും ഈ അരിമാവിലേക്ക് നമ്മൾക്ക് കുറച്ച് തേങ്ങ ചതച്ച് ഇട്ട് കൊടുക്കണം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയത് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു മൂന്നെണ്ണം അതിൻ്റെ കൂടെ കുറച്ച് ജീരകം അര ടേബിൾ സ്പൂൺ ജീരകം ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചു കൊണ്ടുവരണം നമ്മൾ തേങ്ങ ചതച്ചു കൊണ്ടുവന്നു ഈ പരുവത്തിൽ ചതച്ചാൽ മതി ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഈ മാവ് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇത് നല്ല ചൂടാണ് അതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ചൂട് കുറച്ച് ആറിയതിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ മാവ് കുറച്ച് ചൂടാറിയിട്ടുണ്ട് ഒരുപാട് ചൂടാറേണ്ട ആവശ്യമില്ല നമ്മൾക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂട് ഉള്ളപ്പോൾ ഇത് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ഇത് അരയ്ക്കാൻ പാടില്ല ഈ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് മിക്സ് ചെയ്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം മാവ് ഇവിടെ റെഡിയായി നമ്മൾക്കിനി ഇത് പരത്തിയെടുക്കാം ഇത്രയും വലിയ ബോളായിട്ട് എടുക്കാം ഇത് പരത്താം നമ്മളുടെ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഇതിലേക്ക് പരത്തുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടി ലൈറ്റായിട്ട് മൈദ വിതറിക്കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് തൂവി കൊടുത്താൽ മതി ഇതേപോലെ തിക്കായിട്ട്
പരത്തി വെക്കാം അതിനുശേഷം ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സൈസുള്ള ഒരു പാത്രം എടുത്ത് കട്ട് ചെയ്യാം ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം ഇതാ ഈ തിക്നെസ് ആണ് ഇതിന് കറക്റ്റ് ഇതേപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഈ മാവ് വീണ്ടും യൂസ് ചെയ്യാം വീണ്ടും ഇത് ഉരുട്ടിയിട്ട് വീണ്ടും അതേപോലെ പരത്തിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം ദാ നമ്മൾ എല്ലാം ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ തിക്നെസ് ഈ തിക്നെസ്സിൽ വേണം കട്ട് ചെയ്ത് എടുക്കാൻ എണ്ണ ചൂടായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്ത് എടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മേലെ കരിഞ്ഞു പോകും ഉള്ളിൽ വേവില്ല ഒരു നിമിഷം കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു നിമിഷം കൂടെ വേവണം ഇത് റെഡിയായി നമുക്കിനി എടുക്കാം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ എക്സസ് എണ്ണയൊക്കെ ഈ പേപ്പറിൽ പോയിക്കോളും നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡിയായി ഇതിന് ഈ ഗോൾഡൻ നിറം കൊടുക്കുന്നത് അതിൽ കുറച്ചു മൈദ ഇട്ടതുകൊണ്ടാണ് ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു